ടാസ്ക് അനുഭവങ്ങൾ പാളിച്ചകൾ. നാളത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട്. വീക്ക്ലി ടാസ്ക് ആണ് പ്രൊമോയിലെ പ്രധാന ഘടകം. അനുഭവങ്ങൾ പാളിച്ചകൾ എന്നാണ് ടാസ്കിന്റെ പേര്. ഓരോരുത്തരും അവരുടെ ജീവിതാനുഭവങ്ങൾ വളരെ വികാരഭരിതമായി പറയുന്നുണ്ട്. അവിടെ റിനീഷയാണ് ആദ്യം പറയുന്നതായി കാണിക്കുന്നത്. റിനീഷയുടെ ഒരു ലൈഫ് ജേണി ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 1990 ജൂലൈ 10 ജനിച്ച് അതിനുശേഷം 2023 വരെയുള്ള ബിഗ് ബോസ് ജീവിതത്തെ പറ്റിയൊക്കെ ആ ബോർഡിൽ കുറിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കടം വാങ്ങേണ്ടി വന്ന ആ അവസ്ഥയെയും ആ സാഹചര്യത്തെയും കുറിച്ചാണ് റിനീഷ അവിടെ വികാരഭരിതമായി പറയുന്നത്. മത്സരാർത്ഥികൾ ഇരിക്കുന്ന രീതി വെച്ച് നോക്കിയിട്ട് 2 ടീമുകളായി, അതായത് 5-5 പേർ വീതം പിരിഞ്ഞായിരിക്കും ഈ ഒരു ടാസ്ക് നടക്കുക. പോയിന്റിനല്ല വില കൽപ്പിക്കേണ്ടത്, മനുഷ്യത്വമാണ് വലുത് എന്നവിടെ മിഥുൻ പറയുന്നുണ്ട്. മിഥുൻ സംസാരിക്കുമ്പോഴാണ് ജുനൈസ് ഇങ്ങനെ പറയുന്നത്, ഒട്ടും പ്രിപ്പേർഡ് അല്ലാത്ത ഒരാൾ വന്നവള എന്ന് വർത്തമാനം പറയുന്നു, അതാണ് ഇവർക്ക് വേണ്ടതെന്ന് പറയുന്നു. അത് കേട്ടായിരിക്കണം മിഥുൻ ശമിച്ച് അകത്തേക്ക് പോകുന്നതായും കാണിക്കുന്നുണ്ട്. പിന്നെയാണ് ലിവിംഗ് ഏരിയയിലെ ഒരു സംഭവം നമ്മൾ കാണുന്നത്. അവിടെ വിഷ്ണു ജുനൈസിനോട് കയർക്കുകയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂട് താങ്ങാൻ എന്നെ കൊണ്ടാകില്ല, നിന്റെ കഴിവുകേടാണ് എന്നൊക്കെയാണ് ജുനൈസിന്റെ നേരെ വിഷ്ണു ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. ഇവർക്കിടയിൽ ഒരു വാക്കുതർക്കവും ഉണ്ടാകുന്നുണ്ട്. എന്റെ അറിവിൽ അതൊരു റോങ് ആയ വേർഡാണ് എന്ന് സെറീന പറയുന്നുണ്ട്. അതിനി മൂട് താങ്ങലാണോ അതല്ല പുതിയ എന്തെങ്കിലും വാക്ക് അവിടെ പറഞ്ഞതാണോ എന്ന് നാളത്തെ ലൈവിലെ നമുക്ക് അറിയാൻ കഴിയും. പ്രൊമോയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴാണ് റിനോഷ് കരഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിച്ച് പോകുന്നത് കാണിക്കുന്നത്. എനിക്കത് അറിയത്തില്ലായിരുന്നു, എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞ് റിനോഷ് പോകുന്നു. ഇപ്പോൾ നിനക്കറിയാം ല്ലോ എന്ന് ഷിജു ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ടാസ്കിനെ പറ്റിയുള്ള കാര്യങ്ങളോ ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്തോ ടീം പിരിക്കുന്ന സമയത്തോ എന്തോ ഒരു ചെറിയ പ്രശ്നമാണ് എന്നാണ് അവിടെ തോന്നുന്നത്. പ്രൊമോ കണ്ട് ഒരിക്കലും ഒന്നും നമുക്ക് വിലയിരുത്താനാകില്ല. ടാസ്കിനെ പറ്റി കൂടുതൽ ഐഡിയയും കിട്ടുന്നില്ല. ഇത് അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവർ കേട്ട് വിധി എഴുതുന്ന എന്തെങ്കിലും ഒരു ടാസ്ക് ആയിരിക്കും. നാളത്തെ ലൈവിനായി നമുക്ക് അറിയത്തില്ലായിരുന്നു.